Hello friends, ellarkum pudhiya video like swagatham. Appo innathe video vannitte oru day in my life enniyana. Adu pole enna nammal innathike korchu strawberry picking na povuna videosum ella add cheyittunde. Appo namukku video like poga. The breakfast to an itinella villa pump in a chicken stew and a chicken stew and daki ring on the china. Every pressure cooker like a car kilolan chicken, rend a potato, end a carrot, pin a coach green peas, a coach beans, pin a cherry, kashnam inji, rend a kashnam, tandichola belutuli, trangoditta, pin and a thicker end a grambu, rend a carambata, pin a coach elakayang, a coach spices a kalangoditta, upu kurmalangoditta, a twist red picana, whistle alum boy can air boy can yam cooker donata, and a thicken like a tilon nambalum. പിന്നെ കുറച്ച് ക്യാഷ് നട്ടും കൂടെ അരച്ചെടുക്കുക പിന്നെ അതിനകത്തേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ട് കറിയാക്കി അത്രയേ ഉള്ളൂ അപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മോനിപ്പോൾ സ്ഥിരമുള്ള പരിപാടിയാണ് ഒരു പിയാനോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പിയാനോയിൽ ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള എല്ലാം ആക്കി വെക്കുകയാണ് കാരണം ഉച്ച കഴിഞ്ഞിട്ട് നല്ല തിരക്കായിരിക്കും പിന്നെ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് വന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ ഉച്ചത്തേക്കുള്ള ചെമ്മീന് വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പോർക്ക് ദാവൽത്തിയത് അതെല്ലാം ആക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിനുണ്ട് അതും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്ട്രോബെറി പിക്കിങ്ങിന് പോകാം അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഞാൻ എന്താ ഉച്ചത്തേക്കുള്ള ഫുഡിന് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതാ ഉച്ചത്തേക്കുള്ള ഫുഡെല്ലാം ആക്കിയതിന് ശേഷം നേരെ അസ്ദയിലേക്കാണ് പോകുന്നത് അസ്ദയിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങൾ മേടിക്കാനുണ്ട് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കുട്ടി കുട്ടി സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരെ അസ്ദയിലേക്കാണ് അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ ടൈം വന്നിട്ട് 2 മണിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ 2 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്തിയാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് നേരെ പോകാം കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താൽ മതിയാവും ഈ സ്ട്രോബെറി ഫാമിലേക്ക് എത്താനായിട്ട് അവിടെ സ്ട്രോബെറീസ് ഉണ്ട് പിന്നെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഏരിയ കേട്ടോ കുട്ടികളെയും കൊണ്ട് പോകാനായിട്ട് ബെസ്റ്റ് പ്ലേസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും അതുപോലെ എല്ലാത്തിനും അത്യാവശ്യം ചെറിയൊരു ഫാമൊക്കെ ഉണ്ട് പിഗ്ഗീസിൻ്റെ ഫാമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും നല്ല ഏരിയ കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇനി അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നും പക്ഷെ അങ്ങനെ ഫോറസ്റ്റ് ഏരിയ ഒന്നും അല്ല താനും അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ് നല്ല ടൗൺ ഏരിയ തന്നെയാണ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയാൽ മതി നിറയെ മരങ്ങളാട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല ഇങ്ങനെ കാർമേഘമൊക്കെ മൂടി കെട്ടിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഇന്നത്തെ പോക്ക് മുഴുവൻ കൊളാവും നല്ല മഴ ഉണ്ടാവുമെന്ന് പക്ഷേ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ വെതർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും എന്താ പറയുക വിശ്വസിക്കാൻ പറ്റില്ല നല്ല തെളിഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും മഴ എവിടെ നിന്നെങ്കിലും ഓടിപ്പിടിച്ച് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുട കയ്യിൽ കരുതിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഇന്ന് നല്ല മഴയായിരിക്കും പക്ഷേ മഴയൊന്നും പെയ്തില്ല കേട്ടോ നല്ല നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു അങ്ങനെതാ നമ്മൾ ഫാമിൽ എത്തിയിട്ടുണ്ട് ഇത് ഫാമിൻ്റെ എൻട്രൻസ് ആണ് അപ്പോൾ അതാ നേരെ അകത്തേട്ട് കയറുകയാണ് അകത്തേട്ട് കയറുമ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ പിഗ്ഗീസിനുള്ള ചെറിയൊരു ഏരിയ ആണ് അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാം കിടന്ന് നല്ല ഉറക്കമായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ഇവർക്കുള്ള ഭക്ഷണം ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം നമുക്ക് കിട്ടും അത് നമുക്ക് അവർക്ക് കൊടുക്കാം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ഇതാ വരുന്ന സമയത്ത് എല്ലാം കിടന്ന് ഉറക്കമായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവർക്ക് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ കാണാം അപ്പോൾ അതാണ് നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങിനുള്ള ഒരു ബാസ്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമനുസരിച്ച് 1 കിലോത്തിൻ്റെ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചെറിയൊരു ബോക്സ് അങ്ങനെ പല പല ബോക്സുകൾ കിട്ടും അത് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എടുക്കാം നമുക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കാം ഇവിടുന്ന് എന്തോരം വേണമെങ്കിലും കഴിക്കാം കൊണ്ടുപോകുന്നതിന് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മാത്രമേ ഇവർക്ക് കാശ് കൊടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ എന്തോരം വേണമെങ്കിലും കഴിക്കാം കേട്ടോ പക്ഷേ കഴിക്കുന്നതിനെ കുറേ രീതിയില്ലേ നമുക്ക് അത് അത്ര അതിന് മാത്രം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങളിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ സ്ട്രോബെറി ഒക്കെ ഫാമിൽ വരുന്നത് നല്ല രസമായിരുന്നു ഞങ്ങൾ വന്നത് എന്തായാലും നല്ല സമയത്ത് തന്നെയാണ് കാരണം എല്ലാം
നല്ല പഴുത്ത് കിടക്കുന്ന സമയമായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാടുള്ളത് കാരണം ഏത് പറിക്കുന്നുള്ളൊരു കൺഫ്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ഇവരിപ്പോ ഇങ്ങനെ എപ്പോഴും നനയ്ക്കുന്ന കാരണം നിലം മുഴുവനും ഒക്കെ ചെളിയായിരുന്നു. അപ്പൊ നമ്മള് കുട്ടികളെ കൊണ്ട് വരുമ്പോ എപ്പോഴും എന്തായാലും കയ്യിലൊരു എക്സ്ട്രാ ഡ്രസ്സ് കരുതിയിട്ടുണ്ടാവണം. അത് എന്തായാലും ചീത്തയാവും ഡ്രസ്സ്. അപ്പോ ഇവ ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ ഫുൾ അഴുക്കായിരുന്നു. മുഴുവനും നമ്മൾ കണ്ടെത്തിന്ന് കയറി വന്ന രീതിയിലായിരുന്നു ഡ്രസ്സും ഷൂസും എല്ലാം ആകെ അഴുക്കായിരുന്നു. അപ്പൊ എക്സ്ട്രാ ഒരു ഡ്രസ്സ് നിങ്ങൾ എപ്പോഴും കൈ കരുതണം കേട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ. ഇത്രയും പഴുത്ത സ്ട്രോബെറീസ് ഉണ്ടായിരുന്നെങ്കിലും ഇവൻ കറക്റ്റായിട്ട് പോയി പച്ച തന്നെ പറിച്ചിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. നമ്മൾ പഴുത്ത കൊടുത്താലും അതിന് പഴുത്ത വേണ്ടായിരുന്നു, പച്ച തന്നെ മതിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നേരത്തെ പച്ച ഞാനും കഴിച്ചു നോക്കി. വലിയ പുളിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പഴുത്ത ചില സ്ട്രോബെറീസിന് ചില കുറച്ച് പുളി ഉണ്ടായിരുന്നു, പച്ചയ്ക്ക് അത്രയും പുളി ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, നമ്മൾ ഈ ചാമ്പക്കയൊക്കെ തിന്നത്തില്ലേ അതുപോലെ ഒരു ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു പുളി ഉണ്ടായിരുന്നുള്ളൂ. അവന് എനിക്ക് തോന്നുന്നു പഴുത്തതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമായത് പച്ചയാന്ന് തോന്നുന്നു. അവൻ പച്ച തന്നെ പറിച്ച് തീറ്റയായിരുന്നു. ഈ കാണുന്നതാണ് സ്ട്രോബെറിയുടെ പൂവ്. പ്രത്യേകിച്ച് എന്നെ മണമൊന്നും ഇല്ല കേട്ടോ, ഞാൻ മണത്ത് നോക്കിയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലൊന്നും ഇല്ല, സാധാ ഒരു സ്മെല്ല്. പിന്നെ നമ്മുടെ ഈ ഇപ്പോൾ കാണുന്ന ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്ട്രോബെറീസാണ്. പിന്നെ തൊട്ടപ്പുറം ഇവർക്ക് വേറൊരു സെക്ഷനുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രീസ് അതിൻ്റെ ആ പ്ലാന്റ് നട്ടിട്ടേ ഉള്ളൂ, നട്ട് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നേ ഉള്ളൂ, അതിനകത്ത് ഫ്ലവേഴ്സൊന്നും ആയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇവിടെ വന്നാലും എനിക്കൊന്നും സ്ട്രോബെറി ഉണ്ടാകും, കാരണം ഇതിൻ്റെ ഒരു സീസൺ കഴിയുമ്പോഴേക്കും തൊട്ടപ്പുറമുള്ള ആ ഒരു ഏരിയയിൽ സ്ട്രോബെറീസ് വന്നു തുടങ്ങും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പിക്കിങ്ങിനായിട്ട് എപ്പോഴും ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. അപ്പൊ ഈ ഒരു ഏരിയ ഫുള്ള് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പൊ ഹാർവസ്റ്റിങ്ങിന് റെഡി ആയിട്ട് കിടക്കുന്ന ഏരിയ ആണ്. തൊട്ടപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയതായിട്ട് പ്ലാന്റ്സ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചെടി നട്ടിട്ടേ ഉള്ളൂ, നട്ടിങ്ങനെ അത് അത്യാവശ്യം വലുതായി വരുന്നേ ഉള്ളു, അത് സ്ട്രോബെറീസ് ആയിട്ടില്ല. ഇത് കുറച്ചും കൂടെ ഒരു ഒന്ന് രണ്ട് മാസം കൂടെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇതാവുമായിരിക്കും. ഞങ്ങളിവിടെ സ്ട്രോബെറി ഒക്കെ പറിച്ച് അത്യാവശ്യം വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് ആദ്യം ഓടി ആ കാട്ടിട്ട് പോയി, പിന്നെ അവനെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് വരായിരുന്നു. നല്ല ഗുരുത്തക്കേടാണ്, അപ്പൊ അതുകൊണ്ട് ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതാണ് അത്. ഞങ്ങളിതാ ഏകദേശം 2 കിലോയോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി വലിയ സൈസിലുള്ള സ്ട്രോബെറി ഒന്നുമല്ല കേട്ടോ, ചെറിയ മീഡിയം സൈസിലുള്ള സ്ട്രോബെറീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തിന് എന്ത് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്നില്ല, കാരണം അവിടെ ഇങ്ങനെ ചെളി കൂടി കിടക്കുന്ന കാരണം അവിടെ ആ ചെളി കിടന്ന് ഭയങ്കര കളിയായിരുന്നു. ലാസ്റ്റ് ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ആടിനെയൊക്കെ നമ്മൾ പ്ലാവിലേക്ക് കാണിച്ചിങ്ങനെ കൊണ്ടുപോകില്ലേ, അതുപോലെ ഒരു ലോലിപോപ്പ് കാണിച്ചിട്ട് ഇങ്ങനെ നേരെ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോരുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഈ പിഗ്ഗീസിനുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 1 pound താഴെയാണ് ഈ പിഗ്ഗീസിൻ്റെ ഫുഡിൻ്റെ റേറ്റ്. അപ്പം ഇതുപോലെ ഈ ഒരു ഓസ് വെച്ചിട്ടുണ്ട് അവർ, അപ്പോൾ അതുവഴി നമ്മളിങ്ങനെ താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഉറങ്ങിക്കിടുന്ന പിഗ്ഗീസ് എല്ലാം ചാടി എണീറ്റിട്ടുണ്ടായിരുന്നു. ഫുഡ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ചാടി വന്നിട്ട് വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആദം ഓടി പോകുന്ന ആ ഒരു ഏരിയ കണ്ടോ, അത് ഞങ്ങൾക്കൊരു പണിയിട്ട ഏരിയ കേട്ടോ. അത് ഈ ഗോൾഫ് കളിക്കുന്നവരുടെ സെക്ഷനാണ്. ആക്ച്വലി ഞങ്ങൾക്കത് കളിക്കാൻ അറിയില്ല. അവൻ അതിനകത്തേക്ക് ഓടി കയറി പോയി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് അതെന്തോ പിള്ളേരുടെ പാർക്കായിരിക്കുന്നതാണ്. അപ്പം ഞാനും കയറി. പുറകെ തന്നെ ഹസ്ബൻഡും വന്നു. അപ്പം അവർ പറഞ്ഞു എൻട്രൻസ് ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ എൻട്രൻസ് ഫീസ് ആയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 13 pounds നമ്മളിന്ന് മേടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ഗോൾഫ് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തന്നു. അപ്പം ഞങ്ങൾക്കത് കളിക്കാൻ അറിയില്ല. അവർ ഞങ്ങളത് ചേർത്തിട്ട് തോന്നുന്നു വെറുതെ നമ്മുടെ 13 pounds അവിടെ കളഞ്ഞു. അപ്പം ആരെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ സംഭവം കളിക്കാൻ അറിയില്ലെങ്കിൽ ഈ ഒരു ഏരിയയിട്ട് കയറാൻ നിൽക്കണ്ട കേട്ടോ. നമ്മളുടെ എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ 13 pounds അവരുടെ മേടിക്കും. അപ്പം അതൊന്ന് ചോദിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അവൻ പെട്ടെന്ന് ഇറങ്ങി പോകുന്നു. പിന്നെ ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ സെക്ഷനാണ്. ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കൊടുത്ത് കിടക്കുന്നുണ്ട്. ട്രാക്ടർ അങ്ങനത്തെ കുറേ ഐറ്റംസ് കിടക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അവർക്ക് ആവശ്യത്തിനുള്ള സ്ലൈഡർ ഉണ്ട്. അത്യാവശ്യം കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാ സെക്ഷനുണ്ട്. പിന്നെ ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഫാമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇനി വീട്ടിട്ട് പോവാണ്. ഇതെന്ന് പറയുന്ന ഓൾഡ് ടൗൺ എന്ന് പറയും ഈ ഒരു ഏരിയക്ക്. നല്ല ഭംഗിയാണ് അവിടുത്തെ വീടുകളെല്ലാം കാണാൻ. പണ്ടത്തെ അവർ നമ്മൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടില്ലേ, അതിനകത്തെ പോലത്തെ ഓരോ വീടുകളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും കഫറ്റേരിയകളൊക്കെ ഒരുപാടുണ്ട്. നല്ലൊരു ഏരിയ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പോയാൽ മതി ഇങ്ങോട്ടേക്ക്. നല്ലൊരു സെക്ഷൻ, നല്ലൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാമേ.